അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു വ്ളോഗായിട്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ എൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടോക്കാം. അപ്പോൾ അതിൻ്റെ മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഞാൻ രാവിലത്തെ പ്രാർത്ഥനയും കാര്യങ്ങളും കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഇങ്ങനെ ഖുർആനൊക്കെ ഓതിയിരുന്നതിന് ശേഷം കുറച്ച് വെളിച്ചം വെച്ച് തുടങ്ങിയപ്പോൾ ഞാൻ കുറച്ച് നടക്കാമെന്ന് വിചാരിച്ചു. കാരണം രാവിലെ ഇപ്പോൾ ഞാൻ നടത്തം കുറവാണ്, ഇവിടെ മഞ്ഞ് കാരണം എനിക്ക് കുറച്ച് ജലദോഷമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാനങ്ങനെ രാവിലെ അങ്ങനെ പോകാറില്ല, വൈകിട്ട് ഒരു അഞ്ചര തൊട്ട് ആറേകാല വരെയാണ് ഞാൻ പോകാറ്. അപ്പോൾ ഇന്നാണെങ്കിൽ രാവിലെ എണീച്ചിട്ട് കറണ്ടുമില്ല. അപ്പോൾ നല്ല ദിവസം നീർദോശം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരി വെള്ളത്തിലിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അരച്ചെടുക്കാൻ യാതൊരു നിവർത്തിയില്ലല്ലോ. അപ്പോൾ എന്തായാലും ഇനി ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ ഇനി കറണ്ട് കുറച്ച് കഴിഞ്ഞാൽ വരും എന്നൊക്കെ വിചാരിച്ചു അങ്ങനെ. അപ്പോൾ കുറച്ച് നേരം നടന്നിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല ഇതാണ് കേട്ടോ, ഇതിൽ നടക്കാൻ ഒരു ശല്യമോ കാര്യങ്ങളൊന്നുമില്ല, നല്ല നിരപ്പായിട്ടുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ നടന്നു. അപ്പോൾ ഇപ്പോഴും എൻ്റെ സൗണ്ടായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ടാവും, എനിക്ക് ജലദോഷം അങ്ങോട്ട് ശരിക്കും മാറിയിട്ടില്ല, നല്ല സൗണ്ടിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവും. അപ്പോൾ ഞാനങ്ങനെ കുറച്ച് നടന്നിട്ട് ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ നടന്നിട്ടുണ്ടാവും, പിന്നെ നേരെ വീട്ടിലേക്ക് എത്തി. അപ്പോൾ ഓരോ വർഷവും, അതായത് പുതുവർഷത്തിലൊക്കെ ഓരോരുത്തർക്കും ഒരു പ്ലാൻ ഉണ്ടാവും, ഞാനിപ്പോൾ ഈ വർഷം എനിക്കത് ചെയ്യണം, ഇത് ചെയ്യണം, നമ്മളെക്കൊണ്ട് പറ്റണത് ഇൻഷാല്ലാ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ആഗ്രഹം വെച്ചിട്ടുള്ളത്, ഞാൻ ഓവർ തടിയൊന്നും ഇല്ല എന്ന്, അത്യാവശ്യം തടി ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അതിൽ നിന്ന് കുറച്ചെങ്കിലും ഒന്ന് കുറയ്ക്കണം എന്നുണ്ടായിരുന്നു. ഏകദേശം ഒരു 5 കിലോ എങ്കിലും കുറയ്ക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ട് എനിക്ക്. അപ്പോൾ ഞാൻ രാവിലെ ഇതുപോലെ നടക്കുന്നുണ്ട്, നടന്നിട്ട് വരുമ്പോൾ, അല്ലെങ്കിലും നമ്മൾ പച്ചവെള്ളം കുടിക്കുന്നതിന് പകരം ഞാനിപ്പോൾ ഒരു വെള്ളം കുടിക്കുന്നുണ്ട്. അത് വേറെ നല്ല, നമ്മുടെ കറുകപ്പട്ട പൊടിച്ചിട്ട് അതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട്, നമുക്ക് എത്രയാണോ വെള്ളം നല്ലോണം കുടിക്കണമല്ലോ, അപ്പോൾ അത്ര വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചെടുക്കുകയാണ് ഇൻഷാല്ലാ. അപ്പോൾ ഞാൻ ഈ വർഷത്തിൽ 5 കിലോ കുറയ്ക്കണം എന്നൊരു പ്ലാനിങ് ഉണ്ട്. ഫുഡ് കഴിച്ചിട്ട് തന്നെയാണ് കേട്ടോ, ഫുഡ് കഴിക്കാതെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാം, പക്ഷെ നമ്മുടെ ശരീരം അങ്ങോട്ട് മെലിയില്ല, മുഖമൊക്കെ അങ്ങോട്ട് മെലിഞ്ഞിട്ട് വരും. അപ്പോൾ എന്തായാലും ഫുഡ് കഴിച്ചിട്ട് ഈ വെള്ളമൊക്കെ കുടിച്ചിട്ട് നടത്തൊക്കെ ആയിട്ട് നമുക്ക് 5 കിലോ കുറയ്ക്കാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ പിന്നെ ഞാൻ നടന്നു വന്നതിന് ശേഷം ആ വെള്ളം അങ്ങോട്ട് കുടിച്ചു. പിന്നെ എന്തായാലും ഇനി നോക്കി നിന്നിട്ട് കാര്യമില്ല, കറണ്ട് എപ്പോഴാണ് വരിക എന്നറിയില്ലല്ലോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് ഇപ്പം ഇനി ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടു. ഞാൻ കുറച്ച് ക്യാരറ്റും അതുപോലെ ബീൻസൊക്കെ നെയ്യ് ഒഴിച്ചിട്ട് അതിൽ കടുകൊക്കെ പൊടിച്ചതിന് ശേഷം അതിലിട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുത്തതിന് ശേഷം കുറച്ച് ബിരിയാണി മസാലയൊക്കെ ഇട്ടിട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് റവയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒരു ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ. അപ്പോൾ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല കാലത്തിന് എൻ്റെ ചായ കുടിയും അതുപോലെ പാത്രം കഴുകലും ഇതൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ കറണ്ട് വന്നു കേട്ടോ, ഏകദേശം ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ. അപ്പോൾ പിന്നെ ഞാനിന്ന് പാൽക്കപ്പ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പാൽക്കപ്പൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ അതിൻ്റെ മുമ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും കപ്പ ഉണ്ടായിരുന്നു നല്ല ഫ്രഷ്, അപ്പോൾ അത് വെച്ചിട്ട്. അപ്പോൾ എന്തായാലും ഇതിലേക്കും നമ്മൾ പാൽക്കപ്പ ഉണ്ടാക്കുന്നത് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടല്ലേ. അപ്പോൾ എന്തായാലും കറണ്ട് വന്നത് നന്നായി. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ കുറച്ച് തേങ്ങ ചിരകി അതിൻ്റെ പാലെടുത്ത് വെച്ചു. അങ്ങനെ ഇത് ചെറുതാക്കി തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറുതായി കൊത്തിയരിഞ്ഞിട്ട് കുക്കറിലിട്ടിട്ടൊന്ന് നല്ല അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ്. എന്നിട്ട് ആ വെള്ളം ഊറ്റി കളഞ്ഞതിന് ശേഷം നമ്മളിതൊന്ന് ഉടച്ചെടുത്തിട്ട് നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മളിത് പുഴുങ്ങിയെടുക്കുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നീടല്ല, നമ്മൾ ഫസ്റ്റ് തന്നെ ചേർത്ത് കൊടുക്കണം. അങ്ങനെ ഞാനത് കുക്കായതിന് ശേഷം ആയിട്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം അതിലേക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തു. നല്ല ടേസ്റ്റാണ്. ഇത് ഇതുവരെ ചെയ്ത് നോക്കാത്തവരെന്തായാലും ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ നമ്മുടെ ഈ പാൽക്കപ്പ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു തേങ്ങയാണ് ഇട്ട് എടുത്തിട്ടുള്ളത്, അതിൻ്റെ പാലാണ്. അപ്പോൾ അതിൻ്റെ മുഴുവനായിട്ട് പാൽ ഞാൻ എടുത്തിട്ടില്ല. എന്നിട്ട് അതിൻ്റെ ആ ചണ്ടി ഉണ്ടല്ലോ, തേങ്ങ പീര, അപ്പോൾ അത് നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയണ്ട വെച്ചിട്ട് അത് വെച്ചിട്ട് ഞാനൊരു അടിപൊളി മിഠായി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. തേങ്ങ പഞ്ചസാരയൊക്കെ ചേർത്തിട്ടുള്ള ഒരു മിഠായി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പഞ്ചസാര ഒന്ന് മെൽറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പഞ്ചസാര നല്ല മെൽറ്റായി വന്നതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ തേങ്ങൻ്റെ ആ പീരുണ്ടല്ലോ, അപ്പോൾ അത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എന്താ വെച്ചാൽ നമ്മളത് ചേർത്ത് കൊടുക്കുമ്പോൾ അത്യാവശ്യം പാൽ വേണം, ഇല്ലെങ്കിൽ പിന്നെ അതൊരു ചണ്ടി ആയിട്ട് തന്നെ ഇരിക്കും. എന്നിട്ട് നമ്മുടെ ആ പഞ്ചസാരയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിൽ പാലുണ്ടായതിനെ കൊണ്ട് തന്നെ അതൊന്ന് വറ്റി വരണ്ടല്ലോ. അപ്പോൾ നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് നല്ല വറുത്ത്, നമ്മൾ തേങ്ങയ്ക്ക് വറുത്തെടുക്കില്ല, ആ രീതിയിലൊന്ന് വറുത്തെടുക്കണം.
എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഇതിലേക്ക് നട്ട്സുകൾ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് കടല ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ഉരുളകളാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് കുട്ടികൾക്കൊക്കെ അവർക്ക് മിഠായി ഇതൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇതൊക്കെ ഓരോന്ന് എടുത്തു കൊടുത്താൽ നല്ലതായിരിക്കും. അപ്പോൾ ഞാനിതിങ്ങനെ ഉണ്ടാക്കിയിട്ട് ഒരു എന്താ ബോട്ടിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഗ്ലാസിൻ്റെ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഓരോന്ന് എടുത്ത് കഴിക്കാം, നല്ലതായിരിക്കും. കുട്ടികൾക്കായാലും വലിയവർക്കായാലും. അപ്പോൾ അത് വെച്ചിട്ടുള്ള നമ്മുടെ മിഠായി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി തേങ്ങാപ്പീര് ആരും കളയരുത്, ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി വെക്കുകൊണ്ടു. നല്ല രസമാണ് കഴിക്കാൻ. പറ്റിയ പാലെടുത്ത് കളയരുത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒന്ന് ഉച്ചത്തേക്ക് സാമ്പാർ ഉണ്ടാക്കാൻ വിചാരിച്ചു. കുറച്ച് പച്ചക്കറിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് വൃത്തിയാക്കി കഴുകിയെടുക്കണം. പിന്നെ പ്രത്യേകിച്ച് എന്താ, പിന്നെ നമ്മുടെ പാൽക്കപ്പുണ്ട്, പിന്നെ തലേദിവസത്തെ കുറച്ച് ചിക്കൻ കറിയൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്ന് ഉച്ചത്തേക്ക് അതൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ചോറ് ഞാൻ കഴിക്കുന്നുണ്ടെങ്കിലും അധികം കഴിക്കാറില്ല. കുറച്ച് ഒരു കോരി അല്ലെങ്കിൽ ഒന്നര കോരിയൊക്കെ കഴിക്കുള്ളൂ കേട്ടോ. പക്ഷേ ചോറ് ഞാൻ പറ്റും ഒഴിവാക്കിയിട്ടില്ല. രാത്രി പിന്നെ ഞാൻ ആദ്യം അങ്ങനെ ചോറ് കഴിക്കാറില്ല. വല്ലപ്പോഴും ഒക്കെ നല്ല വിശപ്പൊക്കെ തോന്നുകയാണെങ്കിൽ കുറച്ച് കഴിക്കുള്ളൂ. പിന്നെ എന്തെങ്കിലും ഫ്രൂട്ട്സോ അല്ലെങ്കിൽ വേറെ സാലഡ് എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഉണ്ടാക്കി കഴിക്കലാണ്. അപ്പോൾ അതങ്ങനെ നമ്മുടെ പാൽക്കപ്പ് ഒന്ന് താളിച്ചെടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ കടുക്, അതുപോലെ ചുവന്നുള്ളി, കറിവേപ്പില, പച്ചമുളക് ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ താളിച്ചെടുത്തിട്ടുണ്ട്. ഇതിനിടയിൽ ചോറ് ഞാൻ തിളപ്പിച്ച് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഗോതമ്പ് കുറച്ച് കഴുകിയിടാനുണ്ടായിരുന്നു. അപ്പോൾ അത് തലേദിവസം നമ്മുടെ അടുത്ത വീട്ടിലൊരമ്മ എനിക്ക് ആദ്യത്തെ കുറുമ്പോ കല്ലൊക്കെ പൊറുക്കി റെഡിയാക്കി വൃത്തിയാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഇങ്ങനെ മുറം വെച്ചിട്ട് ഇതിങ്ങനെ ചേറിയാ എന്താണെന്ന് പറയുക, ചേറാനോ പൊറുക്കാനോ ഒന്നും എനിക്കറിയില്ല. അപ്പോൾ ഞാനിങ്ങനെ അത് റെഡിയാക്കുന്നുണ്ടപ്പോൾ ഇങ്ങനെയല്ലേ ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയിട്ട് നല്ല ചേറി വൃത്തിയാക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കഴുകി വെയിലത്ത് ഇട്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇത് ഞാൻ തലേദിവസം കുറച്ച് ഉലുവ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലപോലെ മുളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് ട്രൈയിലേക്ക് ന്യൂസ് പേപ്പറൊക്കെ നനച്ച് വെച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഓരോ മണിക്കൂറിലും ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത് എന്താ നമ്മൾ എന്താ തോരന് വെക്കാനൊന്നും അല്ല കേട്ടോ, അത് വെച്ചിട്ട് തോരൻ വെക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ ഞാൻ ഇതിൽ ഇല വന്നതിന് ശേഷം അത് വെയിലത്തിട്ട് ഉണക്കിയിട്ട് നമ്മുടെ കസൂരിമേത്തില്ലേ, അത് നമ്മൾ ചിക്കനിലേക്കും അതുപോലെ ഫിഷ് കറിയിലേക്കും കിട്ടാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യാറ്. അപ്പോൾ നല്ലപോലെ മുളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത് നല്ല മുളച്ച് ഇലക്കായി വന്നതിന് ശേഷം നമുക്ക് വെട്ടിയെടുത്തിട്ട് ഉണക്കിയിട്ട് നല്ല മേതിയാക്കിയിട്ടുള്ള ഒരു വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. അപ്പോൾ എന്തായാലും ഇതൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും ബൈ.